ഹലോ, വെൽക്കം ടു മൈ ചാനൽ വസിച്ച് ക്രിയേഷൻ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി അടിപൊളി സ്പെഷ്യൽ ആയിട്ടുള്ള വളരെ സിമ്പിളായ ഒരു പൊട്ടറ്റോ മെഴുക്കുപുരട്ടിയാണ്. വളരെ ഈസി ആയി പെട്ടെന്ന് സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടാനും അതുപോലെ തന്നെ വൈകുന്നേരം ചപ്പാത്തിക്കും അതുപോലെ ചോറിനൊക്കെ നല്ല അടിപൊളി കോംബോ ആയ ഒരു കറിയാണ്. വരും, നമുക്ക് വീഡിയോ കാണാം. നാടൻ രീതിയിലുള്ള ഒരു അടിപൊളി പൊട്ടാറ്റോ മെഴുക്കുപുരട്ടിയാണ് കേട്ടോ. അപ്പോൾ മൺചട്ടിയിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മളതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ എടുത്ത് കൊടുത്ത ശേഷം വണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇതായിട്ട് വരുന്ന സമയത്ത് ഒരു സവാളയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുക്കാം. സവാളയിൽ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വലിയ പീസും അല്ല, എന്നാൽ ഒരുപാട് ചെറിയ പീസും അല്ല, ഒരു മീഡിയം സൈസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ സൈസിനനുസരിച്ച് കുറച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. കുറച്ച് കുറച്ചാലും കുഴപ്പമില്ല, കൂട്ടിയാൽ കുറച്ച് നല്ല ഭംഗി ഉണ്ടാവുമല്ലോ കാണാൻ. ഒരു മീഡിയം സൈസാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി കുറച്ച് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്നോ ഒന്നേകാലോ ഒക്കെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. കുറച്ച് എരിവുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കാം. നല്ല ചൂടുള്ള ചോറിനൊപ്പം കേർഡ് റൈസ്, ഈ പൊട്ടാറ്റോ നമുക്ക് മെഴുക്കുപുരട്ടി ഉണ്ടെങ്കിൽ നല്ല കോംബോ ആണ് കേട്ടോ. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് വേവണം. കുറച്ച് വെള്ളം നമ്മൾക്ക് കുറച്ച് നന്നായിട്ട് വറ്റി കുറുകി വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് അങ്ങനെ എടുക്കാം. കുറച്ച് എന്താ ഗ്രേവിയോടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചപ്പാത്തിക്ക് തൊട്ട് കഴിക്കാനൊക്കെ നന്നായിട്ടുണ്ടാവും. ചോറിനാണെങ്കിൽ കുറച്ച് നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാതെ വറ്റിച്ചെടുത്ത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി അടിപൊളിയായിട്ട് നമ്മൾക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് പൊട്ടാറ്റോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. മസാലകളും വളരെ കുറവേ ചേർക്കണ്ടൂ, ടൈമും വളരെ കുറവാണ്. നമ്മൾക്ക് ഇതൊന്ന് കടുക് വറുത്ത് വെച്ച് വയ്ക്കണ ആ ടൈം മാത്രം മതി. പിന്നെ പൊട്ടാറ്റോ കട്ട് ചെയ്തെടുക്കുന്ന ടൈമും അത്രയേ വേണ്ടു. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് എല്ലാവർക്കും. ബൈ, ടേക്ക് കെയർ.